ചില പ്രത്യേക കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാകാറുണ്ട്. ഒരു സാവന്റ് ഓട്ടിസ്റ്റിക്സ്, അപാരമായ പണ്ഡിത സമാനമായ കഴിവുകൾ. ഈ സാവന്റ് സ്കിൽസ് എല്ലാ ഏരിയയിൽ നിന്നും വരും. അതില് ഈ ഓട്ടിസത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാവൻസ് വരുന്നത്. കേവലം 7 വയസ്സിനുള്ളിൽ ചിത്രരചന പഠിക്കാതെ തന്നെ 400,000 ചിത്രങ്ങൾ വരച്ച് നമ്മെ കടന്നുപോയ ക്ലിൻ്റ്, ബധിരതയെ മറികടന്ന് സംഗീതം കൊണ്ട് വിസ്മയിപ്പിച്ച ബീഥോവൻ, പഞ്ചേന്ദ്രിയങ്ങൾ പണിമുടക്കിയപ്പോൾ അതീന്ദ്രിയം പോലെ പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ സ്റ്റീഫൻ ഹോക്കിങ്സ്, കാഴ്ചയും കേൾവിയും തന്നിൽ നിന്നും വിട്ടുപോയപ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ രചനകളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഹെലൻ കെല്ലർ, 7 വയസ്സിനുള്ളിൽ എൻ്റെ ആത്മാവിലേക്കുള്ള യാത്ര എന്ന ഇംഗ്ലീഷ് പുസ്തകം എഴുതിയ നയൻ എന്ന ഓട്ടിസ്റ്റിക് ബാലൻ, സൈലൻസ് ഇൻ മൊബൈൽ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ കഥയും തിരക്കഥയും രചിച്ച് നമ്മളെ അതിശയിപ്പിച്ചപ്പോഴും അവൻ്റെ പ്രായം 7 വയസ്സ്, 2 വയസ്സുകാരൻ്റെ മാത്രം മാനസിക വളർച്ചയുള്ള നയൻ ടു ഫൈൻഡ് യൂണിവേഴ്സ് എന്ന തൻ്റെ 2-ാമത്തെ പുസ്തകവും 8-ാം വയസ്സിൽ പുറത്തിറക്കി. കേരള സാഹിത്യ അക്കാദമി സ്പെഷ്യൽ അവാർഡ്, കൊച്ചി ഫിലിം സൊസൈറ്റി അവാർഡ്, SSA പുരസ്കാരം, ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് ഫിലോസഫർക്കുള്ള ആഗോള പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം, സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പുരസ്കാരം എന്നിവയ്ക്ക് പുറമെ 10-ാം വയസ്സിൽ നയൻ സ്വായത്തമാക്കിയതിൽ 3 വിദേശ ഭാഷകളടക്കം 10 ഭാഷകളും ഉൾപ്പെടുന്നു. നയൻ്റെ കഴിവുകൾ കണ്ടറിഞ്ഞ് സുഗതകുമാരി ടീച്ചറും ഡോക്ടർ ജോർജ് ഓണക്കൂറും അവനെ മുക്തകണ്ഠം പ്രശംസിച്ചു. നയനെന്ന മിടുക്കന് മുന്നിൽ പരിഷ്കൃത സമൂഹത്തിൻ്റെ പണ്ഡിതർക്ക് പോലും മൊഴിമുട്ടുന്നുവെന്നാണ് സായിഗ്രാം സ്ഥാപകൻ KN ആനന്ദ്കുമാർ പറഞ്ഞത്. എനിക്ക് നയൻ്റെ ടെലിപ്പതി കഴിവുകൾ കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നാണ് ഡോക്ടർ KVASUKI IAS വെളിപ്പെടുത്തിയത്. നയൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ മാന്ത്രികൻ മുതുകാട് ഗോപിനാഥ് സാക്ഷ്യപ്പെടുത്തിയത് എന്ത് പറയണമെന്നെനിക്കറിയില്ല, അവിശ്വസനീയം ഈ മകൻ്റെ കഴിവ് എന്നായിരുന്നു. ലോകം മുഴുവൻ അതിശയത്തോടെ വിസ്മയത്തോടെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച നയനെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രശംസിച്ച് വാത്സല്യപൂർവ്വം ചേർത്ത് നിർത്തിയ അതേ മാന്ത്രികൻ ക്യാമറയ്ക്ക് പിന്നിൽ നയനെയും അവൻ്റെ കുടുംബത്തെയും ഒന്നടങ്കം തള്ളിപ്പറഞ്ഞും അപമാനിച്ചും വേട്ടയാടുകയായിരുന്നു. ഒരു അപൂർവ ബാലപ്രതിഭയുടെ 6 വർഷങ്ങൾ അപകീർത്തിയും അപമാനവും നൽകിക്കൊണ്ട് ഇല്ലാതാക്കിയതിലൂടെ എന്ത് നേട്ടമാണ് ഇവർക്കുണ്ടായത്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാവർക്കും കാണാവുന്ന പോലെ VP ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഉള്ളത്. അത് ഇത്രയും കാലം മുതുകാട് സാറിനെ പറ്റി പറഞ്ഞിട്ട് വീഡിയോ പോലൊന്നും അല്ല ഇത്. ഈ ഒരു വീഡിയോക്കുള്ളിൽ സംസാരിക്കുന്ന അമ്മയും മോനെയും ശരിക്കും അടുത്തറിയാവുന്നവരും അവരോട് സംസാരിച്ചതായ ഒരാളാണ് എനിക്കിത് ഷെയർ ചെയ്തിട്ടുള്ളത്. ചേച്ചി ഇത് പറയുന്ന മുഴുവൻ സത്യമാണ്. ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. നേരിട്ടറിയാൻ ചേച്ചി ആ അമ്മയും മോനും പറയുന്നതും എല്ലാം സംഭവിച്ചു തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ നയൻ എന്ന് പറഞ്ഞ കുട്ടിയെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കേട്ടല്ലോ. അപ്പൊ ഭിന്നശേഷിക്കാരായ ചില കുട്ടികൾക്ക് ദൈവം അറിഞ്ഞ് വരദാനമായിട്ട് മറ്റുള്ള വലിയ പണ്ഡിതന്മാർക്കില്ലാത്ത ചില കഴിവുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തെ ഇവിടെ ചിത്രകാരിയൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പൊ അങ്ങനെ നയൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒത്തിരി കഴിവുകളുണ്ട്. അത് മെയിൻ ആയിട്ട് ടെലിപ്പതി ആയിട്ടുള്ള ഒരിത്, പിന്നെ മൈൻഡ് റീഡിങ്, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുക, പിന്നെ എന്താണ് ഇത്രയും ചെറിയ പ്രായത്തിൽ, അതായത് 7 വയസ്സൊക്കെ ഉള്ളപ്പോ തന്നെ, അപ്പൊ 7 വയസ്സുള്ളപ്പ ആ കുഞ്ഞിന് 1 വയസ്സിന്റെ മാനസിക വളർച്ചയേ ഉള്ളൂ. ഇപ്പൊ ആ കുട്ടിക്ക് 14 വയസ്സുണ്ടെങ്കിൽ 2.5 വയസ്സിന്റെ മാനസിക വളർച്ചയേ ഉള്ളൂ. എന്നിട്ട് ആ കൊച്ച് തിരക്കഥ എഴുതുകയും എല്ലാം ചെയ്ത് ഡോക്യുമെന്ററി ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഴിവുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടി വിദേശത്തൊക്കെ ഉണ്ടെന്ന് അപൂർവമായിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്നിട്ട് അതിന്റെ ആ കഴിവിനെ വികസിപ്പിച്ചെടുത്ത് കൊണ്ടുവരാനുള്ള ചെയ്യാതെ അതിനെ അടിച്ചമർത്തി ഒരുതരം അസൂയ, വെറും തരം താഴ്ന്ന അസൂയ പോലെ ഒരു അസൂയ കൊണ്ട് അതിനെ ഇടിച്ച് താത്തി അമക്കി ഇടുകയാണ് മുതുകാട് സാറ് ചെയ്തിരിക്കുന്നത്. ആ അമ്മ പറയുമ്പോ ഒരു വാക്ക് പോലും നുണയായിട്ട് നമുക്ക് തോന്നില്ല. ആ വീഡിയോ കണ്ട എല്ലാ വീഡിയോ ഞാൻ ചെയ്ത പോലെ അല്ലെ, ഈ വീഡിയോ പറയുമ്പോ ഈ അമ്മയും മോനും പറയുന്ന വാക്ക് കേട്ട ഒരൊറ്റ വാക്ക് നുണയായിട്ട് നമുക്ക് തോന്നില്ല. അത് തന്നെയല്ല ഇതുവരെ അറിയാവുന്നവരും എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ ഇത് തുടക്കം എങ്ങനെയാന്ന് ചോദിച്ചാ, ഈ അമ്മയും മോനും കൂടെ ഇങ്ങനെ തിരക്കഥയൊക്കെ എഴുതും ചെറുപ്പത്തിലേ എഴുതി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു, ഈ സാമൂഹ്യ സുരക്ഷാ ഇതിന്റെ ഡയറക്ടർ അശീലോ അങ്ങനെ അങ്ങേരെയൊക്കെ കാണുവാണെങ്കിൽ ഇതിന് ഈ ഫിലിം എടുക്കാനും ഡോക്യുമെന്ററി എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു ഫണ്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇവർ അവിടെ സമീപിക്കുന്നത്. സമീപിക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് അവർ കുറെ ഇന്റർവ്യൂ പോലെ ചോദിക്കും, അതിനുള്ള മറുപടി പറയണം. അപ്പൊ ഈ കൊച്ച് ഭിന്നശേഷിക്കാരനാന്ന് ഓർക്കണം. അപ്പൊ ആ കൊച്ചിന് മാനസിക വളർച്ച എന്ന് പറഞ്ഞാൽ അന്ന് 7 വയസ്സുള്ള 1 വയസ്സ് 1.5 വയസ്സിന്റെയൊക്കെ മാനസിക വളർച്ചയേ ഉള്ളൂ. അപ്പൊ ആ കുഞ്ഞിന് അത് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ വേണം, അതിന്റെ അമ്മയടുത്ത് വേണം, അത്ര നല്ല അന്തരീക്ഷമൊക്കെ വേണം. അല്ലാതെ അവര് ഈ പ്രായത്തിന്റെ മാനസിക വളർച്ചയല്ലേ ഉള്ളൂ.
അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ 5 ക്യാമറയൊക്കെയാണ് കാണുന്നത്, ഈ വലിയ വെളിച്ചവും വെട്ടവും 5 ക്യാമറയൊക്കെ വെച്ച്. അപ്പൊ തന്നെ കൊച്ചു പരിഭ്രമിക്കും. പിന്നെ അമ്മ അങ്ങ് മാറ്റിയിട്ട് അച്ഛനെ അങ്ങ് ആക്കും. അച്ഛനാണ് ബിസിനസ്സുകാരനാണ്, ഒരിക്കലേ വരാറുള്ളൂ, ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ. അച്ഛനുമായിട്ട് ആ കൊച്ചിന് അത്ര അടുപ്പമില്ല. അപ്പൊ എന്നിട്ടും ആ കൊച്ചു 3 എണ്ണത്തിന് പറഞ്ഞു, 4-ാമതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഉടനെ തന്നെ ആ കൊച്ചിന്റെ കഴിവുകളെ ഇടിച്ചു താത്താൻ വേണ്ടി മുതുകാട് സാർ ഉൾപ്പെടുന്ന ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞ് സംസാരം എഴുതുന്നതിന്റെ ഇടയിലൊക്കെ ഈ അമ്മ തോളത്ത് പിടിച്ചു, അമ്മ തോളത്ത് പിടിച്ചിട്ട് ഓരോ സിഗ്നലുകൾ കൊടുക്കുക ചെയ്തെന്ന്. അതൊക്കെ അത് ആർക്കെ അത്രയും കഴിവുള്ളവരാണ് ഇങ്ങനെ ആവോ? സാധാരണക്കാർക്ക് പോലും ഇല്ലാത്ത കഴിവ് ആ കൊച്ചിനുണ്ടോ? അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞ് ആ കൊച്ചിന് ആ ഫണ്ടും അതൊന്നും കിട്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ ഈ കുട്ടി ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞിന്റെ ഒക്കെ പറയുവാണ്, ഇവൻ ഇതിനൊന്നുമുള്ള കഴിവില്ല, ഇവനല്ല ഈ ബുക്കൊന്നും എഴുതിയത്. അപ്പൊ ഈ ബുക്ക് എഴുതിയത് ഈ കുട്ടിയാണെന്ന് തെളിയിക്കണം. അതിന് അതിനു മുന്നേ ഡോക്ടർ വാസുകി IAS ഇത് തെളിയിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെയൊന്നും അല്ലാതെ ഒരു ക്യാമറ ആ കുട്ടിയെ അറിയാതെ എടുത്തു വെച്ചിട്ട് ഈ കുട്ടിയുടെ താല്പര്യമുള്ള വിഷയങ്ങളിലൊക്കെ ചോദ്യം ചോദിച്ച് ആ കുഞ്ഞിന്റെ കഴിവ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള. പക്ഷെ മുതുകാട് സാറിന്റെ മുന്നിലെത്തിയപ്പോ നേരെ തിരിച്ച് ഇവനെ കൊണ്ട് ഇതിനൊന്നും കഴിവില്ല, ഇവനല്ല ഇതൊന്നും ചെയ്യുന്നുള്ള രീതിയിൽ അടിച്ചമർത്തി പറഞ്ഞു. അതോടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞിനത് മാനസികമായി ഷോക്കായി. ഷോക്കായി കഴിഞ്ഞപ്പോ ആ കൊച്ചു പിന്നെ ഒന്നും എഴുതിയില്ല, ഒന്നും ഇല്ലെന്നായി. ക്വസ്റ്റ്യൻ ആസാമി ഭാഷയില്ലായിരുന്നു, അതിനും ആൻസർ എഴുതി. അപ്പൊ അവര് പറയുന്നത് ഞാൻ മുതുകത്ത് തൊട്ടതുകൊണ്ടാണ് കുട്ടി എഴുതിയത് എന്നാണ്. കളക്ടറുടെ പാനലിൽ പോയപ്പോഴും ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവ സാർ മോന്റെ 2-ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തത് ഗവർണറായിരുന്നു. അപ്പൊ ഗവർണറും മോനെ നേരിട്ട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് പി സദാശിവ സാറ്. അപ്പൊ അവരൊക്കെ എടുത്ത് പോയപ്പോഴും എന്റെ മടിയിലിരുന്ന് എന്റെ അടുത്തിരുന്നപ്പോഴും ഞാൻ തൊട്ട് തന്നെയാണ് എഴുതിയത്. അതേപോലെ ഈ പാനലിൽ അങ്ങനെ. അപ്പൊ ഇതിന് മറുപടിയായിട്ട് അവർ പറയുന്നത് ഇത് ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നാണ്. ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഞാൻ മുതുകത്ത് തൊടുമ്പം കുട്ടിക്ക് എന്തോ സിഗ്നലുകൾ ഞാൻ ഓരോ ക്ലൂ കൊടുക്കുന്നുണ്ട്, അത് മുതുകത്ത് ഇന്ന മുതുകിന്റെ ഇന്ന ഭാഗത്ത് തൊടുമ്പോ ഇന്ന അക്ഷരം, ഇന്ന ഭാഗത്ത് തൊടുമ്പോ ഇന്ന. അങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്താണ് ഈ കുട്ടി ഇത് എഴുതുന്നത്. ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു കുട്ടിയുടെ മുതുകത്ത് തൊടുമ്പം ആൽഫബറ്റ്സിലെ 26 അക്ഷരങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു സാധാ മനുഷ്യനാണെങ്കിൽ, ഒരു ഡിസബിലിറ്റി ഒന്നുമില്ല, ഒരു സാധാ മനുഷ്യനാണെങ്കിൽ പറ്റുമോ? അങ്ങനെ ഒരു മുതുകിന്റെ ഒരു ഭാഗത്ത് മാത്രം തൊടുമ്പോഴത്തേക്കിനും ആൽഫബറ്റ്സിലെ 26 അക്ഷരങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടി ഹൈ ബ്രില്യന്റ് ആയിരിക്കണം. ഹൈ ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഈ അവകാശപ്പെടുന്ന ടെലിപ്പതി മോനുണ്ട് എന്ന് പറയുന്ന ടെലിപ്പതി കേബിലിറ്റിയെക്കാട്ടിലും വലിയ അത്രയ്ക്കും വലിയ കഴിവുള്ള ഒരാൾക്ക് പോലും സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ ഒരു വേൾഡ് മുതുകത്ത് തൊടുമ്പോഴത്തേക്കിനും 26 അക്ഷരങ്ങൾ നമ്പേഴ്സ് എല്ലാം ഒരു കുട്ടിക്ക് മനസ്സിലാവും? അങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ ഈ 5 ക്യാമറയുടെ മുന്നിലിരുന്ന് എനിക്ക് അങ്ങനെ സിഗ്നൽ കൊടുക്കാനൊക്കെ എനിക്ക് ചുറ്റിലും 5 ക്യാമറയുണ്ട്. ഇതിന്റെ അവർ വന്നിട്ട് പറഞ്ഞ് ഈ കുട്ടിക്ക് യാതൊരു കഴിവും ഇല്ല, ഈ 2 പുസ്തകങ്ങളും മോനല്ല എഴുതിയെന്ന്. ഇതിൽ 4 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യനിൽ ഒരെണ്ണത്തിന് ആൻസർ ചെയ്തില്ല, ബാക്കി 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻസർ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മാനസികമായി തകർക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരൊടുക്കിയിരുന്നു. ഇവർ 4 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 3 എണ്ണത്തിന് ആൻസർ ചെയ്തു. അതിൽ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്നിവരാരും ആൻസർ പറഞ്ഞിട്ടില്ലാത്ത ഒരെണ്ണം, ലാസ്റ്റ് ചോദിച്ച ആസാമി ഭാഷ, നമ്മൾ 10 ഭാഷ അറിയാവുന്നതാണ് 8 വയസ്സിൽ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ആസാമി ഭാഷ ഇല്ലായിരുന്നു, എങ്കിലും അവൻ ആസാമി ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, നമുക്ക് എന്താണോ അറിയാം, അപ്പൊ ഏതിനായാലും ഒരു ഒരു മേഖല ഉണ്ടായിരിക്കില്ല, ആ മേഖലയിൽ നിന്ന് ചോദിക്കേണ്ടേ, നമുക്ക് അറിയാൻ പറ്റാത്ത മേഖലകളിൽ നിന്ന് ചോദിച്ചേ, അത് അവിടെയും ഒരു മിസ്റ്റേക്ക് അല്ലേ അവിടെ പറ്റിയിരിക്കുന്നത്. അതേപോലെ ഒന്നും എഴുതുകയില്ല, ഒന്നും ഇല്ലാതെയായി, വളരെ ഒരു സൈലന്റ് ആയി. ഇപ്പൊ ഈ അമ്മയ്ക്ക് വിഷമമായിട്ട് പുള്ളിക്കാരത്തി കോമഡി ഉത്സവത്തിൽ എന്തോ അപേക്ഷയൊക്കെ അയച്ച് അവിടെ പോയി, അവിടെ ഈ പരിപാടിയൊക്കെ അവതരിപ്പിച്ചപ്പം ജനങ്ങളെല്ലാം വളരെ അഭിനന്ദനമായി. കാരണം ഇത് അപൂർവമായ ഒരു കാര്യമാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത്. ആർക്ക് കിട്ടാനാണ്? മറ്റൊരാളുടെ മനസ്സിൽ നടക്കുന്ന കാര്യം പറയാനൊക്കെ ആർക്ക് കിട്ടാനാണ്? പക്ഷേങ്കിൽ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് ഫേസ്ബുക്കിൽ പോയി മുതുകാട് സാർ പോസ്റ്റ് ഇട്ടെന്നാ പറയുന്നത്. അത് ആഭിചാരവും മന്ത്രവാദവും ആദ്യവും ഒക്കെ കളിക്കാൻ കുരുന്നുങ്ങളെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. എന്നിട്ട് ആ ഒരു വാർത്ത അഷീൽ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ ഡയറക്ടറോട് എടുത്ത് ഷെയർ ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്തു. അപ്പൊ അത് ദേശാഭിമാനിയിൽ അങ്ങനെ ഒരു വാർത്ത വന്നു. ടോട്ടലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കൊച്ചും ഇതിന്റെ കുടുംബവും ഒരു മന്ത്രവാദവും ആഭിചാരവും ഒക്കെ ചെയ്യുന്ന കുടുംബക്കാരാക്കി സമൂഹത്തിലേക്ക്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സോഷ്യൽ മീഡിയയിലെ കമന്റിന്റെ നിറം അങ്ങ് മാറി, അയ്യോ ഈ പയ്യനെ പറ്റിയല്ലേ മുതുകാട് സാറ് പറഞ്ഞത് മന്ത്രവാദവും ആഭിചാരവും ആന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിക്ക് അങ്ങ് മാറി.
അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയധികം കഴിവുള്ള ഒരു കുഞ്ഞ്, ഇത് അപൂർവങ്ങളിൽ അപൂർവം, ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു കഴിവ് കിട്ടിയ ഒരു കുഞ്ഞിനെ അതിന്റെ കഴിവ് അടിച്ചമർത്തി പുറം ലോകം അറിയാതെ ആക്കാൻ നോക്കുക ചെയ്ത്, അതാണ് ചെയ്തത്. ഇത്രയും ദുഷ്ടപ്രവൃത്തി ചെയ്തത് ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യർക്ക് സാധിക്കുന്നതാണോ എന്ന് സംശയമാണ് അമ്മയും മോനും പറയുന്നത്. വീഡിയോ ഞാൻ പറഞ്ഞ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണാം. അതിന്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പോയി കാണണം. ഇതിപ്പോ മുതുകാട് സാറിന്റെ ചെളിവാരി അറിയാൻ വേണ്ടി പോയി കാണാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങളൂടെ നമുക്ക് ലോകപരിചയം എന്തോരം കുറവുണ്ട് അതുകൂടെ അറിയാൻ പറ്റും. കാരണം ഈ വക കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ചില പ്രത്യേക കഴിവും അതൊക്കെ കാണും. പിന്നെ അതൊക്കെ ഓരോ കാര്യങ്ങൾ അമ്മ ഇന്റർവ്യൂവിൽ എന്ന് പറയുമ്പോ ആ കൊച്ചു ആ അമ്മ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട്, അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പറയുമ്പോ അവന് വിഷമം വരുന്നുണ്ട്. ഇപ്പൊ 14 വയസ്സുണ്ടെങ്കിലും ഇപ്പൊ 2.25 വയസ്സിന്റെ മാനസിക വളർച്ചയുള്ളൂ. എപ്പോഴും അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു പ്രായം അതാണ് ഇപ്പോഴും ആ കുഞ്ഞ്. അപ്പൊ ആ അമ്മ ഇരുന്ന് പറയുന്ന കേൾക്കുമ്പോ ശരിക്കും നമുക്ക് നല്ല സങ്കടം വരും. കാരണം ഇങ്ങനെയുള്ള ഒരാളെയാണ് മുതുകാട് സാർ യഥാർത്ഥത്തിൽ ഉപദ്രവിച്ചെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു ഫലം കിട്ടാതെ പോകുമെന്ന് തോന്നില്ല. കാരണം ഇത് വെച്ച് എന്തു പൈസ ഉണ്ടാക്കിയാൽ അതൊന്നും നേടാൻ പോകുന്നില്ല എന്നത് കണ്ടു കഴിയുമ്പോ തന്നെ നമുക്ക് തോന്നും. കാരണം ഇവരവ അയാളോട് എന്ത് ചെയ്തിട്ടാണ്? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഈ കുട്ടി വളർന്നു വന്ന അങ്ങേർക്കുള്ള കുഴപ്പം? ഓക്കെ, നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. കഥ ഓരോ വർഷത്തിലും പുസ്തകങ്ങളും തിരക്കഥയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇവനിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ പുസ്തകങ്ങൾ അവനെല്ലാം എഴുതിയെന്ന് അവന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും വിഷമമായത്. കാര്യം വളരെ പാടുപെട്ടാണ് ആ പുസ്തകങ്ങൾ എഴുതിയത്. അവന് ഫൈൻ മോട്ടോ ഡിഫിക്കൽറ്റി ഇല്ല. ഓരോ അക്ഷരങ്ങളും നമ്മൾ എടുക്കുന്നതിന് കഴിവുണ്ടെന്ന് മനസ്സിൽ പിന്നെ ഒന്ന് മറ്റുള്ളവരുടെ ഒരു അപ്രിസിയേഷൻ അവന് കിട്ടുമ്പോ അവൻ തിരിച്ചു വരുമല്ലോ എന്ന് കരുതിയിട്ട് അവന്റെ ആ ഒരു പ്രത്യേകത കാണിക്കാൻ ഞാൻ കോമഡി ഉത്സവത്തില് എലിപ്പതി ചെയ്യുന്ന ഒരു പെർഫോമൻസ് കാണിച്ചു. അപ്പൊ 2 ദിവസം കൊണ്ട് തന്നെ ആ പ്രോഗ്രാം വളരെ വൈറലാവുകയും ഒരുപാട് പേര് അനുമോദിച്ചു കൊണ്ട് വിളിക്കുകയും നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം ഗോപിനാഥ് മുതുകാട് സാറ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഈ കുട്ടി ആഫിജാര ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടാണ് പോസ്റ്റ് ഇട്ടത്, പോസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്, ഈ കുട്ടി ആഫിജാരവും മന്ത്രവാദവും ആ ദൈവവും ആണെന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ ക്യാപ്ഷൻ തന്നെ തൊട്ട് അടുത്ത ദിവസത്തെ ദേശാഭിമാനി പത്രത്തില് പത്രവാർത്ത ഇട്ട് വന്നു, ആഫിജാരും കുരുന്നുകളും കരുവാകുമ്പോൾ. അതിനകത്ത് ആ പത്രവാർത്ത കൊടുത്തിരിക്കുന്ന ആയിട്ട് പറയുന്നത് ഡോക്ടർ മുഹമ്മദ് അഷീലാണ്, സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡയറക്ടറും ഡോക്ടർ മുഹമ്മദ് അഷീൽ കൊടുക്കുന്ന വാർത്തയായിട്ടാണ് പിറ്റേന്ന് പത്രത്തിൽ അത് വന്നത്. ഹെഡിങ്സ് 2 സെയിം. ഈ കാര്യവും ആഫിജാരവുമായിട്ട് എന്ത് ബന്ധം? ഞങ്ങള് ആഫിജാരോ മന്ത്രവാദോ ആൾദൈവോ ആണെന്ന് പറയാൻ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? ഇത്രയും സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന നിങ്ങളെ പോലെയുള്ള വ്യക്തികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെയും ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുക തന്നെ വളരെ പ്രയാസമാണ്. അപ്പം ഇങ്ങനെയുള്ള അപവാദങ്ങളും കൂടെ ഞങ്ങളെ നേരിടുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും എന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ ഭാവി എന്തായി തീരും? ഞങ്ങൾ ഈ സമൂഹത്തിലോട്ട് എങ്ങനെ പിന്നീട് മറ്റുള്ളവരെ ഫേസ് ചെയ്യും? ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു എന്താ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ആഭിചാരമാണെന്നൊക്കെ ഇങ്ങനെ നിങ്ങളെ പോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺസ് പറയുന്നത് എത്ര നിരാശാജനകമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊന്നും